പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുകയാണ്. നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള വിദ്യാഭ്യാസ രീതികളൊക്കെ അടിമുടി മാറാൻ പോവുകയാണ്. ഇത് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ ബാധിക്കുന്നത്, നമ്മുടെ പുതിയ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയങ്ങൾ ഒഴിവാക്കപ്പെടുന്നു, 3 മുതൽ കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരാണ് ഇനി സിലബസുകളെല്ലാം ക്രമീകരിക്കപ്പെടുന്നത്, സംസ്ഥാന സർക്കാരിന് വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്വാധീനങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു തുടങ്ങിയ മാറ്റങ്ങളാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെയൊക്കെ വരുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് മാറ്റങ്ങളാണ് വരുന്നത്, അതോടൊപ്പം തന്നെ ഇതിലൂടെ വ്യാപകമായ പ്രതിഷേധങ്ങൾ കൂടി വരികയുണ്ടായി, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ ലളിതമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ നയം വരുന്നു എന്ന് പറയുമ്പോൾ 34 ശേഷമാണ് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ പുതിയൊരു വിദ്യാഭ്യാസത്തിൻ്റെ അടിമുടി മാറ്റുന്ന ഒരു നയം രൂപീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടായിരിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് 10 വരെയുള്ള 1 മുതൽ 10 വരെയുള്ള കാലഘട്ടം, അതിൻ്റെ ശേഷം +1 +2 എന്ന് പറയുന്ന 2 കാലഘട്ടം. ഈ ഘടന മാറ്റിയിട്ട് പകരം 5+3+3+4 എന്ന് പറയുന്ന 4 മാറ്റുകയാണ്. ആദ്യത്തെ 5 എന്ന് പറയുമ്പോൾ അതിൽ LKG മുതൽ 2 വരെ വരുന്ന 3 മുതൽ 8 വരെയുള്ള ഒരു വിദ്യാഭ്യാസ കാലഘട്ടം. രണ്ടാമത്തെ ഘട്ടമായ 3 എന്ന് പറയുന്നത് 3 മുതൽ 5 വരെയുള്ള ഒരു സമയവും, അതിൻ്റെ പ്രായമെന്ന് പറയുന്നത് 8 മുതൽ 11 വരെയുള്ള കാലഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് തുടർന്നുള്ള 3 അതിൽ 6 മുതൽ 8 വരെയുള്ള ഒരു വിദ്യാഭ്യാസ കാലഘട്ടമാണ്. അത് 11 മുതൽ 14 വരെയാണ് ഈ 3 വേണ്ടി മാറ്റി നിർത്തപ്പെടുന്നത്. ഏറ്റവും അവസാനത്തെ 4 എന്ന് പറയുന്നത് 4 ഒരു സമയമാണ്, അതായത് 9 മുതൽ 12 വരെയുള്ള സമയമാണ്. അതിനു വേണ്ടിയിട്ട് 14 മുതൽ 18 വരെയാണ് മാറ്റി നിർത്തപ്പെടുന്നത്. അപ്പോൾ 3 മുതൽ 18 വരെ നിർബന്ധിത വിദ്യാഭ്യാസമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മാറ്റത്തിലൂടെ വരാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും പരീക്ഷകളുണ്ടായിരുന്നു. ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് സമ്മർദ്ദം വർദ്ധിക്കുന്നു എന്ന, അതല്ലെങ്കിൽ പരീക്ഷാ സമ്മർദ്ദം ടെൻഷനുകളൊക്കെ കൂടുന്നു എന്ന പഠനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇനി എല്ലാ വർഷവും പരീക്ഷകളില്ല, പകരം 3 അഞ്ചാം ക്ലാസ്സിലും 8 10 12 ഈ ഇടവിട്ട ക്ലാസ്സുകളിലാണ് പൊതുപരീക്ഷകൾ നടക്കാൻ പോകുന്നത്. ഇത് തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്റ്റീവുമാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ PSCകളൊക്കെ എഴുതുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, ഈ തിരഞ്ഞെടുക്കുന്നത് ഉത്തരം അതിൽ നൽകിയിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുന്ന രീതിയും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ വിവരിച്ച് എഴുതുന്ന പരീക്ഷാ രീതിയാണ് വരാൻ പോകുന്നത്. പ്രോഗ്രസ് കാർഡ് എന്ന് പറയപ്പെടുന്ന രീതി ഒരു ക്ലാസ്സിന് ഒരു പ്രോഗ്രസ് കാർഡായിരുന്നു, അത് മാറ്റിയിട്ട് 18 എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിൽ ഒരു കുട്ടിയുടെ എല്ലാവിധ രീതിയും എല്ലാവിധ പഠന മികവുകളെല്ലാം ചേർക്കപ്പെട്ട ഒരു സിംഗിൾ പ്രോഗ്രസ് കാർഡിലേക്കാണ് ഇനി മാറാൻ പോകുന്നത്. അതിൽ അടുത്തുള്ള കുട്ടികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ എഴുതാനും ടീച്ചർമാർക്ക് ഈ കുട്ടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനത്തോടുകൂടി ഒരു കുട്ടിയുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എന്ന് വേണമെങ്കിൽ ഈ പുതിയ പ്രോഗ്രസ് കാർഡിനെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു മാറ്റമെന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് 5 മുതലാണ്, എന്നാൽ അതിലൊരു മാറ്റം വരികയാണ്. പകരം 3 മുതൽ കുട്ടികളെ LKGയിലേക്ക് പറഞ്ഞയക്കൽ നിർബന്ധിത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാവുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് പ്ലേ സ്കൂളുകൾ പൊതു വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ചേരുകയും അത് നിർബന്ധിത വിദ്യാഭ്യാസ രീതിയിലേക്ക് മാറുകയുമാണ്. അതോടൊപ്പം തന്നെ 1 മുതൽ 5 വരെയുള്ള കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്നത് ഇനി നമ്മൾക്ക് കാണാൻ സാധിക്കില്ല, പകരം അതത് സംസ്ഥാനത്തിലെ പ്രാദേശിക ഭാഷകൾ പഠിപ്പിക്കണമെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഇനി പഠിപ്പിക്കാനിരിക്കുന്നത് 1 മുതൽ 5 വരെ മലയാളം മീഡിയം മാത്രമായിരിക്കും, ഇംഗ്ലീഷ് മീഡിയം ഇനി കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു മാറ്റമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 6 മുതൽ കുട്ടികൾക്ക് ജോലി സംബന്ധമായ ഒരു തൊഴിലധിഷ്ഠിത പഠനം കൂടി അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്ന ഒരു സംവിധാനം കൂടി വരുന്നുണ്ട്. ഇനി ഡിഗ്രി ലെവലിലേക്ക് പോകുമ്പോൾ 4 ഡിഗ്രിയാണ് പറയുന്നത്, 3 ഡിഗ്രിയും നടക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഒരാൾ 1 ഡിഗ്രി പഠനത്തിൻ്റെ ശേഷം അവർ വിദേശത്തേക്ക് പോവുകയോ അതല്ലെങ്കിൽ മറ്റു ജോലികൾക്ക് പോവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അവർക്ക് തുടർന്ന് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു
വരികയാണ് എങ്കിൽ പോലും ആ ഡിഗ്രി കാലഘട്ടം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പുതിയ ഒരു മാറ്റത്തിലൂടെ ഡിഗ്രി മേഖലയിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഗുണകരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ അതിന് കാണാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഘട്ടം നമ്മൾ പരിശോധിക്കുന്നത് വ്യാപകമായ പ്രതിഷേധം ഇതിനുണ്ട്. എന്തെല്ലാമാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്, എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ ഇത് പ്രത്യക്ഷത്തിലും പരോക്ഷമായും ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ കണ്ടു ശീലിച്ച വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് ഓരോ സംസ്ഥാന സർക്കാരുകളും അതത് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസം മേൽനോട്ടം വഹിക്കുന്ന രീതിയാണ് നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസം നോക്കും, കേരളത്തിൻ്റെ സിലബസുകൾ ഉണ്ടാക്കും, എങ്ങനെയാണ് കേരളത്തിലെ കുട്ടികൾ പഠിക്കേണ്ടത് എന്നും അവർ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നും അതത് സംസ്ഥാന സർക്കാരുകളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഒരു ഏകീകൃത സിലബസ് വരുന്നതോടുകൂടി അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ അവരുടെ താല്പര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഉണ്ടാകുമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയങ്ങൾ ഒഴിവാക്കപ്പെടുന്നതിലൂടെ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലെ മത്സരം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾ തമ്മിലാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. നമ്മൾ അതിനെ മാറ്റി നിർത്തപ്പെടാനല്ല ശ്രമിക്കേണ്ടത്, കുട്ടികളുടെ ചെറുപ്രായത്തിൽ തന്നെ ഇംഗ്ലീഷുകൾ മധുരമായി സംസാരിക്കാൻ അവരെ പ്രാപ്തമാക്കുന്ന പുതിയ വിദ്യാഭ്യാസ രീതികളെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. എന്നാൽ അതിൽ നിന്ന് മാറ്റിയിട്ട് 1 മുതൽ 6 വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ യാതൊരു തരത്തിലും ഇംഗ്ലീഷ് മീഡിയങ്ങൾ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ ആർജിച്ചെടുത്ത വിദ്യാഭ്യാസം അത് തകരാനാണ് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ കേരളം വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യ രാജ്യത്തിന് മാതൃകയാണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഒരു വിദ്യാഭ്യാസ നയം രൂപീകരിക്കുമ്പോൾ അവർ കേരളത്തെ നോക്കിയിട്ടല്ല രൂപീകരിക്കുക, പകരം ഒരു ഇന്ത്യയുടെ ആവറേജിൽ നിന്നാണ് അവർ സിലബസുകൾ ഉണ്ടാക്കുന്നതും പഠന രീതികൾ ആവിഷ്കരിക്കുന്നതും. അങ്ങനെ വരുന്ന സമയത്ത് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് താഴോട്ട് പോകാനുള്ള സാധ്യത മാത്രമാണ് നമ്മൾ കാണുന്നത്. ഒരു രീതിയിലും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മേൽപോട്ട് പോകുന്ന ഒരു പരിഷ്കരണം നമുക്കൊരിക്കലും ഈ വിദ്യാഭ്യാസ നയത്തിലൂടെ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേരള സംസ്ഥാന സർക്കാരുകൾ നിരവധി പദ്ധതികളാണ് സ്കൂളുകളിൽ നടപ്പാക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൗജന്യ യൂണിഫോമുകൾ, സൗജന്യ പാഠപുസ്തകങ്ങൾ, അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ കേരളം നൽകി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നതോടുകൂടിയിട്ട് ഇത്തരത്തിലുള്ള സൗജന്യ പദ്ധതികളും സൗജന്യ കാര്യങ്ങളുമെല്ലാം നിർത്തലാകാനുള്ള സാധ്യത കൂടി വലിയ രീതിയിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് അല്പം രാഷ്ട്രീയമാണ്. കാരണം നമ്മുടെ ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് ഒരു ഫെഡറൽ രാജ്യമാണ്. വ്യത്യസ്ത സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്ത അധികാരങ്ങളുണ്ട്, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി നീക്കിവെച്ച ഡിപ്പാർട്ട്മെൻറ്റുകളും മേഖലകളുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരുകൾ അതിൽ ഇടപെടാറില്ല, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുകൾ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ നമ്മുടെ സംസ്ഥാന സർക്കാരുകളും ഇടപെടാറില്ല. അതിനാൽ ഒരു ഫെഡറൽ സിസ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ കേരളം അതല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു വിഭാഗത്തെ കേന്ദ്ര സർക്കാർ 100% അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം തകരുമെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നമായി പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം പ്ലേ സ്കൂളുകൾ എന്ന് പറയുന്ന LKG UKG മോണ്ടിസോറി അംഗൻവാടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ രീതിയൊക്കെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ അഭിരുചിക്കനുസരിച്ച് അവരുടെയൊക്കെ താല്പര്യത്തിനനുസരിച്ച് കളിയും ചിരിയുമായിക്കൊണ്ട് ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നിൽക്കാത്ത ഏതാനും ചില കാര്യങ്ങളാണ്. എന്നാൽ അതൊക്കെ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നിർബന്ധിത വിദ്യാഭ്യാസമായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച ഒരു രീതി നമ്മുടെ മുന്നിലുണ്ട്. അതിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം വരുത്തി ചെറിയ 3 വയസ്സ് പ്രായത്തിൽ തന്നെ നിർബന്ധിത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കുട്ടികളെ മാറ്റുന്നത് ഒരു പക്ഷേ അപകടങ്ങൾക്ക് കാരണമാവാം. അതല്ല എങ്കിൽ കുട്ടികളുടെ മാനസിക സമ്മർദ്ദങ്ങൾ കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് നിരീക്ഷകന്മാർ പറയുന്നത്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 18 വയസ്സിൻ്റെ ശേഷമുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നത് സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് കൂടുതൽ പരിപോഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് വിദ്യാഭ്യാസം സ്വകാര്യവൽക്കരിക്കപ്പെടുകയും ഉന്നതമായ പഠനങ്ങളും വിദ്യാഭ്യാസവും ലഭിക്കണമെങ്കിൽ നല്ല പണമുണ്ടാകേണ്ട ഒരു സാഹചര്യം കൂടി ഈ നയത്തിലൂടെ നടപ്പാക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സാർവത്രികമായ അതല്ല എങ്കിൽ എല്ലാവർക്കും ഉന്നത
പഠനം എന്ന് പറയുന്ന ലക്ഷ്യമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം യൂണിവേഴ്സിറ്റികളൊക്കെ ഓട്ടോണമസ് ആവണം, അതല്ലെങ്കിൽ അവർക്ക് സ്വയം പര്യാപ്തമായ സ്വകാര്യവൽക്കരണത്തിൻ്റെ എല്ലാവിധ അടയാളങ്ങളുമുള്ള ഒരു മേഖലയിലേക്കാണ് ഉന്നത വിദ്യാഭ്യാസം പോകാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ രാജ്യത്ത് അപകടമുണ്ടാക്കുമെന്നുള്ളതാണ് പ്രതിപക്ഷ സംഘടനകൾ പറയുന്നത്. ഏതായാലും വിദ്യാഭ്യാസ മേഖലയിൽ 34 വർഷത്തിൻ്റെ ശേഷം സമൂലമായ മാറ്റങ്ങൾ, കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവൽ അനിവാര്യമാണ്. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാതെ ഇന്ത്യ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസവും നല്ല ഉന്നതമായ ഒരു തലമുറയുമാണ് രാജ്യത്തിൻ്റെ സമ്പത്ത്. അതിനെ നമ്മൾ പിന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് നമ്മുടെ നയങ്ങൾ മാറാൻ പാടില്ല, പകരം മുന്നോട്ട് കൊണ്ടുപോകുന്ന പുതിയ നയങ്ങൾ രൂപീകരിക്കപ്പെടട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് പുതിയ വിദ്യാഭ്യാസ നയം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പുതിയ വിദ്യാഭ്യാസ നയത്തോട് നിങ്ങളുടെ നിലപാട് എന്താണ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വളരെ നല്ല വിവരവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.